വയനാട് മാനന്തവാടിയിൽ അജീഷിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി സർക്കാരെന്ന പ്രതിപക്ഷം. ആളെക്കൊല്ലി ആനയെ ട്രാക്ക് ചെയ്യുന്നതിലും അന്തർ സംസ്ഥാന ഏകോപനത്തിലും സർക്കാരിന് വീഴ്ച പറ്റിയെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. നിലവിലുള്ള സാഹചര്യം വിലയിരുത്തുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന കമ്മീഷൻ രൂപീകരിച്ചതായും വനമന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടി നൽകി. പ്രതിഷേധങ്ങളുടെ പേരിൽ മനഃപൂർവ്വം ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന മന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധം ബഹളം വച്ചു. വയനാട്ടിൽ ആളെക്കൊല്ലിയാന ട്രാക്ടർ ഡ്രൈവറായ അജീഷിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് ടി സിദ്ദിഖാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടി നോട്ടീസ് നൽകിയത്. January 5 മുത്തങ്ങയിലെത്തിയ ആനയെ ട്രാക്ക് ചെയ്യുന്നതിനോ അന്തർ സംസ്ഥാന ഏകോപനത്തിനോ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ടി സിദ്ദിഖ് കുറ്റപ്പെടുത്തി. മുത്തങ്ങ വൈൽഡ് ലൈഫിലേക്ക് എത്തി എന്നുള്ളതായിരിക്കും വിവരം കിട്ടി. സർ, ഒരിക്കൽ ട്രൈ ചെയ്താൽ ആധുനിക സംവിധാനമുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ, ഡ്രോൺ ഉണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, എക്യുപ്മെന്റുകളുണ്ടല്ലോ. ഒരു സിഗ്നൽ കിട്ടിയാൽ, റേഡിയോ കോളറിൽ നിന്ന് ഒരു സിഗ്നൽ കിട്ടി നമ്മുടെ ഭൂപ്രദേശത്തേക്ക് എത്തിയാൽ അതിനെ പിന്നീട് ട്രേസ് ചെയ്ത് ഫോളോ ചെയ്ത് പോകേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് സാർ? ആർക്കാണ് സാർ? നമുക്കല്ലേ ആ ദൗത്യം അവിടെ നിർവഹിക്കപ്പെട്ടോ? February 7 CCF പത്രസമ്മേളനം നടന്നു. ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ സാങ്കേതിക പ്രശ്നമുണ്ടായെന്ന് സമ്മതിച്ച മന്ത്രി സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന കമ്മീഷൻ രൂപീകരിച്ചതായി സഭയെ അറിയിച്ചു. പ്രതിഷേധങ്ങളുടെ പേരിൽ വയനാട്ടിൽ ചിലർ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നതായുള്ള മന്ത്രിയുടെ പരാമർശത്തിൽ നേരിയ പ്രതിപക്ഷ ബഹളത്തിനും സഭാവേദിയായി. ആ ജില്ലാ പോലീസ് മേധാവി അവിടെ തടഞ്ഞു വെച്ചു. അവിടെ പ്രകോപനം സൃഷ്ടിച്ച് മറ്റൊരു തരത്തിലേക്ക് ആ പ്രശ്നത്തെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് തന്നെയാണ് സർ വളരെ പക്വതയോടുകൂടി ഭരണകൂടം പെരുമാറിയത് എന്ന വസ്തുത താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് പോകരുത്. ജില്ലാ കളക്ടറെ തടഞ്ഞു വെക്കുമെന്നും പോലീസിനെ തടഞ്ഞു വെക്കുമെന്നും മന്ത്രി വന്നാൽ മന്ത്രിയെ തടഞ്ഞു വെക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അവിടെ കൂടുതൽ കരുതലോടുകൂടിയ ശ്രമമാണ് നടത്തത്. അത്തരം എക്സ്ട്രീമായ നിലപാടിലേക്ക് നമ്മൾ ആളുകളെ വികാരപരമായ പശ്ചാത്തലത്തിൽ എത്തിക്കുന്നത് വയനാടിന് ആത്യന്തികമായി ദോഷം ചെയ്യും എന്ന കാര്യം കൂടി. ജനങ്ങളുടെ സ്വാഭാവിക പ്രതികരണത്തെ മാവോയിസ്റ്റാക്കാൻ ശ്രമിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി. ആ ഏരിയയിലുള്ള ആളുകളൊക്കെ വൈകാരികമായി പ്രതികരിക്കുന്ന ആളാണ്, മരണഭയത്തിന് ഇടയിൽ നിൽക്കുന്ന ആളുകളാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോഴുള്ള സ്വാഭാവികമായ പ്രതികരണമാണ്. ഇനി അവര് മാവോയിസ്റ്റുകളാണ്, അവര് തീവ്രവാദികളാണ്, അവര് കുഴപ്പക്കാരാണെന്ന് പറഞ്ഞ് അവരുടെ മക്കിട്ട് കയറാൻ പോകണ്ട. അവരെ വെറുതെ വിട്, പാവങ്ങളാണ്, ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ആളുകളാണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജനം, തിരുവനന്തപുരം.